പതിരില്ല, കതിര് മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഈ ഇസ്ലാമിനെ 14 നൂറ്റാണ്ടായി കൈകാര്യം ചെയ്തത് ലോകത്തിൻ്റെ പുതിയ വളർച്ചയെക്കുറിച്ചറിയാത്ത അറബികൾ മാത്രമായിരുന്നു. പാശ്ചാത്യ ലോകത്ത് സംഭവിച്ച മാറ്റങ്ങളെക്കുറിച്ച് അവർ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ പാശ്ചാത്യവൽക്കരണം എന്നുള്ള ചർച്ച ഇന്ന് വളരെ പ്രസക്തമാണ്. ഈ വിഷയത്തിൽ ജിഫ്രി ലാങ് എഴുതിയ മാലാഖമാർ പോലും ചോദിക്കുന്നു എന്ന പുസ്തകത്തിൽ അദ്ദേഹം അവസാനമായി ഫാത്തിഹ സൂറത്തിൻ്റെ വിന്യാസത്തെക്കുറിച്ച് പോലും ചോദ്യം ചെയ്യുകയും അത് പുനഃക്രമീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് സമർത്ഥിക്കുവാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഇസ്ലാമിന്റെ പാശ്ചാത്യവൽക്കരണം എന്ന ചിന്തയെക്കുറിച്ച് എങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഇസ്ലാമിന്റെ പാശ്ചാത്യവൽക്കരണത്തെ കുറിച്ച് എങ്ങനെ പ്രതികരിക്കുന്നു എന്നാണ് ചോദ്യം. ഇസ്ലാം പാശ്ചാത്യവൽക്കരിക്കേണ്ടതോ അല്ലെങ്കിൽ പൗരസ്ത്യവൽക്കരിക്കേണ്ടതോ ആയ ആശയമല്ല. ഇസ്ലാം മാനവവൽക്കരിക്കപ്പെട്ട കൃത്യമായ ആശയമാണ്. അത് എന്തുകൊണ്ടാണ് പാശ്ചാത്യവൽക്കരിക്കപ്പെടണം എന്ന് തോന്നുന്നതെന്ന് ചോദിച്ചാൽ, പാശ്ചാത്യൻ പാശ്ചാത്യന്റെ ഭൂമികയിൽ നിന്നുകൊണ്ട് അവൻ ആ ഭൂമികയിൽ നിന്ന് മാറാൻ തയ്യാറില്ലാതെ എന്നാൽ ഇസ്ലാമിനെ സ്വീകരിക്കുകയും വേണം എന്ന് തോന്നുമ്പോൾ തന്റെ ചിന്തക്കനുസരിച്ച് തനിക്കനുസരിച്ച് ഇസ്ലാം വളക്കണം എന്ന് തോന്നുക എന്നത് സ്വാഭാവികമാണ്. ജെഫ്രി ലാങ്കിന്റെ ഇവൺ ഏഞ്ചൽ സാസ്ക് എന്ന പുസ്തകത്തിലും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ മറ്റ് പുസ്തകങ്ങളിലെല്ലാം, സ്ട്രഗിൾ ടു സറണ്ടർ എന്ന പുസ്തകമാണ് മറ്റൊരു പുസ്തകം അദ്ദേഹത്തിൻ്റെ ഉള്ളത്, അപ്പൊ ഇതേപോലുള്ള പുസ്തകങ്ങളിലെല്ലാം ഇത്തരം ചില ആശയങ്ങൾ കാണാം. ഈ ആശയങ്ങൾക്ക് മതപരമായി യാതൊരു അടിത്തറയും ഇല്ല എന്ന് മാത്രമല്ല അത് അടിസ്ഥാനരഹിതമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അങ്ങനെ ഓരോരുത്തർക്കും അവനവൻ വൽക്കരിക്കണം ഇസ്ലാം എന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്റെ സ്വാഭാവികമായിട്ടും പാശ്ചാത്യനെ ശരിയെന്ന് തോന്നുന്നത് എനിക്ക് ശരിയാവില്ല, നമ്മൾ പൗരസ്ത്യനിക്ക് ശരിയാവില്ല, ഇന്ത്യക്കാരൻക്ക് ശരിയെന്ന് തോന്നുന്നത് അറബ്യക്കാരൻക്ക് ശരിയാവില്ല, ആ ഇന്ത്യയിൽ തന്നെ കേരളക്കാരൻക്ക് ശരിയും തോന്നുന്നത് ചിലപ്പോ തമിഴ്നാട്ടുകാരന് ശരിയായിക്കോളന്നില്ല. അപ്പൊ അങ്ങനെയാകുമ്പോ ഓരോരുത്തരും അവനവൻ വൽക്കരണം നടത്തിയാൽ ഇസ്ലാം ഉണ്ടാവൂല, അവനവന്റെ ഇഷ്ടമുണ്ടാവുള്ളൂ, അതിന് തോന്നിവാസെന്നാ പറയാ. അപ്പോ യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത് കൃത്യമായി പടച്ച തമ്പുരാൻ പഠിപ്പിച്ച മാർഗമാണ്. ആ പടച്ചവൻ പഠിപ്പിച്ച മാർഗം എങ്ങനെ മനസ്സിലാക്കണം എന്ന് കൃത്യമായി പടച്ചവൻ പറഞ്ഞു തന്നിട്ടുണ്ട്, പ്രവാചകനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം പിൻപറ്റുക, തന്നെ ഇസ്ലാമിനനുസരിച്ച് അങ്ങോട്ട് മാറ്റുക എന്നല്ലാതെ തനിക്കനുസരിച്ച് ഇസ്ലാമിനെ ഇങ്ങോട്ട് വളക്കുക എന്ന രീതി ശരിയല്ല. അത് അത്തരം രീതിയിൽ പോയാൽ കുറെ ഇസ്ലാമുകൾ ഉണ്ടാവുക മാത്രമേ ചെയ്യൂ, ഒരു ഇസ്ലാം ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന്റെ ചിന്തകളിൽ വന്ന പിഴവുകളായിരിക്കാം അത്തരം ഒരു വീക്ഷണം മുന്നോട്ട് വച്ചതിന് കാരണം. ഏതായിരുന്നാലും ആ വീക്ഷണം വല്ലാതെ ആരൊന്നും തലയിലായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പല രൂപത്തിലുള്ള ഇസ്ലാമിനെ പലതും ആയി വൽക്കരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകൾ നടക്കാറുണ്ട്. ഇപ്പോ സ്ത്രീപക്ഷ ഇസ്ലാം, പുരുഷപക്ഷ ഇസ്ലാം എന്നുള്ള ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചർച്ചയാണ്, അത് ഉണ്ടാവാറുണ്ട് എന്നുള്ളത് ശരിയാണ്. ഏതായിരുന്നാലും അത്തരം ചർച്ചകൾക്ക് ഇസ്ലാമിക ഭൂമികയിൽ യാതൊരു സ്ഥാനവുമില്ല എന്ന് മാത്രമല്ല അത് ചിന്താപരമായി തന്നെ വളരെ താഴ്ന്ന നിലവാരം മാത്രമുള്ള ഒരു ഏർപ്പാടാണ്. ഒരാശയമുണ്ടെങ്കിൽ ആശയം സ്വീകരിക്കുകയാണെങ്കിൽ ആശയത്തിനനുസരിച്ച് നമ്മൾ മാറുകയാണ് വേണ്ടത്, അതല്ലാതെ ആശയത്തെ നമ്മൾക്കനുസരിച്ച് വളക്കുകയല്ല വേണ്ടത് എന്നത് ചിന്താപരമായ സത്യസന്ധത പുലർത്തുന്ന ആരും അംഗീകരിക്കുന്നതാണ്. എന്തുകൊണ്ടാണ് ജെഫ്രി ലാങ്കിന് അദ്ദേഹത്തിന്റെ ചിന്താപരമായ ഔന്നത്യെല്ലാം നമുക്ക് പുസ്തകത്തിൽ കാണാൻ കഴിയും, എങ്കിലും ചിലയിടത്ത് ഇങ്ങനത്തെ പാളിച്ചകൾ പറ്റുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കമ്മ്യൂണിസത്തിനും മുതലാളിസത്തിനും പ്രത്യയശാസ്ത്രപരമായ ഒരു ബദലായി ഇസ്ലാമിനെ അവതരിപ്പിക്കുന്നതിനെ കുറിച്ച് എന്താണ് താങ്കളുടെ അഭിപ്രായം? ഇവിടെ ഇസ്ലാമിനെ എങ്ങനെ അവതരിപ്പിക്കണം എന്നുള്ള കാര്യത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായ മാർഗം കാണിച്ചു തന്നിരുന്നു. കമ്മ്യൂണിസം മുതലാളിത്തം എന്നെല്ലാം പറഞ്ഞാൽ ഇസ്ലാമുമായി താരതമ്യത്തിന് പോലും അർഹമല്ലാത്ത കേവല ദർശനങ്ങൾ മാത്രമാണ്. ഇസ്ലാമിക ദർശനമാകട്ടെ ഇതിനെല്ലാം ഒരുപാട് അപ്പുറത്തുള്ള ദർശനമാണ്. ഇസ്ലാമിക ദർശനം വളരെ കൃത്യമായി വളരെ വ്യത്യസ്തമായി മനുഷ്യനെ കാണുന്ന ഒരു ദർശനമാണ്. കമ്മ്യൂണിസ്റ്റ് ദർശനമാണെങ്കിലും മുതലാളിത്ത ദർശനമാണെങ്കിലും ഇത് മനുഷ്യനെ കാണുന്നത് പദാർത്ഥത്തിന്റെ സ്വാഭാവികമായ പരിണാമമായി സംഭവിച്ച ഒരു ആത്യന്തിക വസ്തുവായി മാത്രമാണ്. അതുകൊണ്ട് തന്നെ ചുറ്റുപാടിലുണ്ടാകുന്ന മാറ്റം, സാമൂഹ്യ മാറ്റം മനുഷ്യനെ പരിവർത്തിതമാക്കുമെന്നും മനുഷ്യനെ നന്നാകണമെങ്കിൽ വ്യവസ്ഥിതി ചുറ്റുപാടാണ് മാറേണ്ടത് എന്നുമാണ് കമ്മ്യൂണിസ്റ്റ് മുതലാളിത്ത സിദ്ധാന്തങ്ങളുടെ മുഴുവനും കാതൽ. എന്നാൽ ഇസ്ലാം പറയുക
ചുറ്റുപാടിനെ മാറ്റേണ്ടത് മനുഷ്യരാണ് എന്നും മനുഷ്യനെ സവിശേഷമായുള്ള മനുഷ്യന്റെ മാത്രം പടച്ചതമ്പുരാൻ നൽകിയിട്ടുള്ള ആത്മാവിന്റെ വിമലീകരണമാണ് അടിസ്ഥാനപരമായി നടക്കേണ്ടത് എന്നും അങ്ങനെ നടന്നാൽ ആത്മീയമായ വിമലീകരണത്തിലൂടെ വ്യക്തിയുടെ വിമലീകരണവും വ്യക്തിയുടെ വിമലീകരണത്തിലൂടെ കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും എല്ലാം വിമലീകരണവും നടക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. കമ്മ്യൂണിസം പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം പരാജയപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത്? കമ്മ്യൂണിസം പറഞ്ഞത് സമൂഹം മാറിയാൽ, സമൂഹം സോഷ്യലിസ്റ്റ് ആയാൽ, സമൂഹം കമ്മ്യൂണിസ്റ്റ് ആയാൽ ആ സമൂഹത്തിലെ തിന്മകളുടെ മുഴുവനുമുള്ള കേന്ദ്രമായ തിന്മകൾ മുഴുവനും വരുന്ന യഥാർത്ഥ ക്യാപിറ്റൽ അഥവാ മൂലധനം ഇല്ലാതെയായാൽ ശരിക്ക് എല്ലാ തിന്മകളും ഇല്ലാതെയാകുമെന്നും സമൂഹം പെർഫെക്റ്റ് ആകുന്നു. അങ്ങനെ സമൂഹം പെർഫെക്റ്റായി മാറിക്കഴിഞ്ഞാൽ അതനുസരിച്ച് വ്യക്തികൾ സ്വാഭാവികമായി നന്നായിക്കൊള്ളുമെന്നാണ് കമ്മ്യൂണിസം സിദ്ധാന്തിച്ചത്. അതാണ് തകർന്നത്. 70 കൊല്ലം സമൂഹത്തിൽ നിന്ന് പൂർണമായി തന്നെ സ്വകാര്യ സ്വത്തിനെ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി പരിശ്രമിച്ചിട്ട്, മൂലധനം ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിച്ചിട്ട് മനുഷ്യർ നന്നായില്ലാന്ന് മാത്രമല്ല മൂലധനം പൂർവാധികം ശക്തിയോടുകൂടി തിരിച്ചു വന്നു എന്നതാണ് കമ്മ്യൂണിസത്തിന്റെ ചരിത്രത്തിൽ സംഭവിച്ചത്. അവിടെയുണ്ടായത് ചരിത്രപരമായി സൈദ്ധാന്തികമായി കമ്മ്യൂണിസത്തിന്റെ പരാജയമാണ്. ഇസ്ലാം പറയുക വ്യക്തി നന്നായാൽ മാത്രമേ സമൂഹം നന്നാകൂ എന്നാണ്. വ്യക്തികളുടെ വിമലീകരണത്തിലൂടെയാണ് കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ആത്യന്തികമായ മാറ്റം നടക്കേണ്ടത് എന്നാണ്. അതിന് കാരണം ഇസ്ലാം വ്യക്തിയെ കാണുന്നിടത്തുള്ള വ്യത്യാസമാണ്. അതോടൊപ്പം തന്നെ ഇസ്ലാം ലക്ഷ്യമായി കാണുന്നത് ഈ ലോകത്തെ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതി മാറ്റമല്ല, ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മാറ്റമല്ല, മറിച്ച് ഇസ്ലാം ലക്ഷ്യമായി കാണുന്നത് വ്യക്തിയുടെ വിമലീകരണം വഴി വ്യക്തിക്ക് എത്തിച്ചേരേണ്ട സ്വർഗലോകത്തിലേക്കുള്ള പ്രവേശനമാണ്. അതാണ് ലക്ഷ്യം. ഒരു ഭൗതിക വ്യവസ്ഥിതിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലക്ഷ്യം ഇവിടെ പാലും തേനും ഒഴുകുന്ന ഒരു രാജ്യം സ്ഥാപിക്കുക എന്നതാണ്. ആ രാജ്യം സ്ഥാപിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ലക്ഷ്യം നഷ്ടപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ലക്ഷ്യപൂർത്തീകരണത്തിന് കഴിയുന്നില്ല, ആ സിദ്ധാന്തം തകരുന്നു. ഇസ്ലാമിന്റെ ലക്ഷ്യം ഓരോ വ്യക്തിയും അയാളുടെ വിമലീകരണത്തിലൂടെ അയാൾ സ്വർഗലോകത്തിലെത്തിച്ചേരാന്നുള്ളതാണ്. പുറത്താണ് ലക്ഷ്യം, ജീവിതത്തിനപ്പുറത്താണ് ലക്ഷ്യം. അപ്പോ ഈ സ്വർഗലോകത്തിൽ എത്തിച്ചേരുവാൻ വേണ്ടിയുള്ള ലക്ഷ്യത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒരാൾ ചിലപ്പോൾ ഒരാൾ മാത്രമാകും, ചിലപ്പോൾ അയാൾ കുടുംബത്തിന്റെ നാഥനാകും, അപ്പോൾ കുടുംബപരമായ നിയമങ്ങൾ അവിടെ നടപ്പാക്കിയിട്ട് വരും. ചിലപ്പോൾ അയാൾ സമൂഹത്തിന്റെ നേതൃത്വത്തിൽ വരും, അപ്പോൾ ആ നേതൃത്വത്തിന് അടിസ്ഥാനപരമായ നിയമങ്ങൾ അയാൾ നടപ്പാക്കേണ്ടി വരും. ചിലപ്പോൾ അയാൾ കച്ചവടക്കാരനാകും, അപ്പോൾ കച്ചവട നിയമങ്ങൾ അയാൾ നടപ്പാക്കേണ്ടി വരും. ചിലപ്പോൾ കൃഷിക്കാരനാകും, അപ്പോൾ കാർഷിക നിയമങ്ങൾ നടപ്പാക്കേണ്ടി വരും. ഇങ്ങനെയാണ് ഇസ്ലാമിൽ വ്യവസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കടന്നു പോകുന്നത്, സിദ്ധാന്തങ്ങൾ കടന്നു പോകുന്നത്. അതല്ലാതെ ഇത്തരം ഒരു സമൂഹം ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി മാത്രമുള്ള ഒരു പ്രസ്ഥാനമല്ല ഇസ്ലാം. വ്യക്തിയുടെ പരിവർത്തനത്തിലൂടെ സാമൂഹ്യ വിപ്ലവം ചിലപ്പോൾ സ്വാഭാവികമായി ഉണ്ടാകാം. അപ്പോഴും നിയമങ്ങൾ ഇസ്ലാമിൻ്റെതായി ഉണ്ട്. ഇസ്ലാമിന്റെ ലക്ഷ്യം ഈ സാമൂഹ്യ വിപ്ലവമല്ല, മറിച്ച് മരണാനന്തര ജീവിതത്തിലെ ശാശ്വതമായ സ്വർഗലോകമാണ്. അപ്പോൾ കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായി ഇസ്ലാമിനെ അവതരിപ്പിക്കുമ്പോൾ അവിടെ ഇത് രണ്ടും മുന്നോട്ട് വെക്കുന്ന ഒരു രീതിശാസ്ത്രം തന്നെ ഇസ്ലാമിന് പൂർണ്ണമായും മന്യമാണ്. ഇസ്ലാമിന് പൂർണ്ണമായും മന്യമാണ്. കാരണം ഇസ്ലാമിന്റെ ലക്ഷ്യം ഈ ജീവിതത്തിനപ്പുറത്താണ്, ഒന്ന്. രണ്ടാമത്തേത്, ഇസ്ലാം മനുഷ്യരെ കാണുന്നത് നേരെ തല കുത്തനെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാത്രമല്ല, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ജീവിതത്തെ സമ്പൂർണമായി സംസ്കരിച്ചുകൊണ്ടുള്ള, പരിവർത്തിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമൂലമായ സിദ്ധാന്തമാണ് എന്നുള്ളതാണ് സത്യം. കമ്മ്യൂണിസത്തിനോ ക്യാപിറ്റലിസത്തിനോ അങ്ങനെയൊന്നും പറയണമെങ്കിൽ ഇനിയും എത്രയോ ചിന്തകന്മാർ അതിൽ ഇനിയും പണിയെടുക്കേണ്ടതുണ്ട് എന്നതാണ് സത്യം. അപ്പോ കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും മധ്യേ ഇസ്ലാംനോ, കമ്മ്യൂണിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദൽ ഇസ്ലാംനോ പറയുന്നത് ഇസ്ലാമിനെ വളരെ വളരെ ചെറുതാക്കലാണ്. ഇസ്ലാം അത്ര ചെറുതല്ല. ഇസ്ലാം മഹത്തായ ഒരു ആശയപാട്, മനുഷ്യന്റെ സമ്പൂർണമായ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ആശയമാണ്.